എന്ന് പറയണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, അതേ മൻറാനീ ഫിൽ മനാമി, അതേ സ്വപ്നത്തിൽ എന്നെ വല്ലവനും കണ്ടാൽ അത് ഞാൻ തന്നെയാണ്, ശൈത്താനന്റെ കോലത്തിൽ വരൂല നിലവിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് വിശദമായി ഇമാമീങ്ങൾ ആ കിതാബിൽ വിവരിച്ചിട്ടുണ്ട്, അത് ഇമാം സർക്കസി വിവരിച്ചിട്ടുണ്ട്, അതുപോലെ ഇമാം ഖറാഫി വിവരിച്ചിട്ടുണ്ട്. അത് രണ്ട് കക്ഷികളെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത്. ഉറപ്പിച്ച് പറയാൻ പറ്റുന്നവർ ഒന്ന് സഹാബികളാണ്, സഹാബികൾ നേരിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരാണ്. അപ്പൊ സ്വപ്നത്തെ കാണുമ്പോ ഇത് റസൂലുള്ളാണെന്ന് അവർക്ക് മനസ്സിലാകും. രണ്ടാമത്തത് അവര് നേരിൽ കണ്ട സഹാബികളല്ലെങ്കിലും കിതാബുകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വിശേഷണങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ശരിക്കും പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പതിഞ്ഞ ഒരാൾ, അങ്ങനെ മനസ്സിൽ പതിഞ്ഞ ഒരാൾ ഉറക്കിൽ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അത് റസൂലുള്ളാണെന്ന് അദ്ദേഹത്തിന് കണ്ടു പറയുന്നത് പോലെ ബോധ്യപ്പെട്ട ആളാണ്. അദ്ദേഹം കണ്ടതും നമുക്ക് ശരിവെക്കാം. ഇത് രണ്ടുമല്ലാത്ത ഒരാൾ നബിതങ്ങളെ കണ്ടു എന്ന് പറഞ്ഞാൽ, ആ കാണുന്ന വ്യക്തി ഞാൻ റസൂലുള്ളാണെന്ന് പറഞ്ഞാൽ പോലും, ഇനി മറ്റൊരാൾ ഇത് റസൂലുള്ളാണെന്ന് പരിചയപ്പെടുത്തിയാൽ പോലും, ഇങ്ങനെ ഒരു ഉറപ്പില്ലാത്ത കക്ഷികൾ കണ്ടാൽ അത് കണ്ടത് റസൂലുള്ളാനെയാണെന്ന് ഉറപ്പിച്ചുകൂടാ. അത് ചിലപ്പോൾ ശൈത്താൻ ചതിക്കാൻ വന്നതുമാകാം. എവിടുന്ന് കിട്ടിയത് നബിന്റെ സ്വപ്നം കാണാൻ സലാത്തി അല്ലേ? ഏത് ഹദീസിലാണ് ഉള്ളത്? സഹീഹായ ഒരു ഹദീസിൽ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്റെ സ്വപ്നം കാണാൻ സലാത്തി അല്ലിക്കോളി ഉണ്ടോ? മാത്രല്ല റസൂലാണെന്നും പറഞ്ഞിട്ട് ശൈത്താൻ വന്നൂടെ? യഥാർത്ഥ റസൂലിന്റെ രൂപത്തിൽ ശൈത്താന് വരാൻ കഴിയൂല. പക്ഷെ ഞാൻ റസൂലാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ശൈത്താൻ വരൂലേ? സ്വപ്നത്തിൽ കണ്ടത് റസൂലിനെ കണ്ടാൽ അയാൾ റസൂലിനെ തന്നെ കണ്ടെന്ന് ഉറപ്പാണ്. പക്ഷേ റസൂലിനെ കണ്ടിട്ടില്ലാത്ത ഒരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ വിശേഷങ്ങളും എല്ലാ കിതാബത്തും നേർക്കുനേരെ മനസ്സിലാക്കി നബിയെ കണ്ടതുപോലെ വിവരിച്ചു കൊടുക്കാൻ വഹിക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെയും പറക്കണില്ല, ഇതേതോ ഒരു നാടൻ കാക്ക. അയാള് റസൂലിനെ സ്വപ്നം കാണാൻ വേണ്ടി ആഗ്രഹിച്ച് സലാത്ത് ചൊല്ലി 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 അങ്ങനെ കിനാവ് കണ്ടു. കിനാവ് അങ്ങനെ നട്ടുച്ചക്ക് കിനാവ് കണ്ട്, അതിലൊന്നും ഇവർക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ ഉറപ്പിക്കണമെങ്കിൽ എന്ത് വേണം? കണ്ട സ്വഹാബിയാകണം. വേറൊരു ഓപ്ഷൻ ഏതാ? അത്രയും പഠിച്ച ആളാകണം, എന്നാ പിന്നെയും കുഴപ്പമില്ല. അതല്ലാത്തവർക്കും ഉറപ്പ് കിട്ടൂല, അല്ല തീരെ കാണൂല എന്നല്ല, പിന്നെ കാണും പക്ഷെ ഉറപ്പ് കിട്ടൂല. ഒന്നുകൂടി ആൾ തന്നെ വന്നോട്ടെ, ഇത് ദുർവ്യാഖ്യാനം ചെയ്യും. ആരെങ്കിലും എന്നെ കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടത്. എന്റെ രൂപം പ്രാപിച്ചുകൊണ്ട് ശൈത്താന് വരാൻ കഴിയില്ല. അപ്പൊ ശൈത്താൻ പലോര രൂപത്തിലും നമുക്കൊക്കെ സ്വപ്നത്തിൽ വരും, റസൂലുള്ളാന്റെ രൂപത്തിൽ വരാൻ കഴിയില്ല. ഇത് പറഞ്ഞതിന് അർത്ഥം എന്താ? റസൂലുള്ളാനെ ഒരാൾ സഹാബി സ്വപ്നം കണ്ടാൽ അത് റസൂൽ തന്നെയാണ്, അത് ശൈത്താനല്ല. പക്ഷേ റസൂലുള്ളാന്റെ സഹാബികൾക്ക് ശേഷം ഞാൻ റസൂലാണെന്ന് വാദിച്ചുകൊണ്ട് ശൈത്താൻ വരൂലേ? വരാം. ഏ, ഇപ്പൊ ഇന്ത്യ ഒരു കേരളീയൻ റസൂലിന്റെ സ്വപ്നം കാണുക, ഒരു ആഫ് ജുബ്ബിയും ഒരു നല്ല വെളുത്ത തുണിയും കരളിലെ തുണിയൊക്കെ എടുത്തിട്ട് ഒരു തലീക്കെട്ടും കെട്ടിയിട്ട്. റസൂൽ ഒരിക്കലും അങ്ങനെ ആയിരിക്കൂലല്ലോ. അങ്ങനെ റസൂലിന്റെ സ്വപ്നം കണ്ടോലുണ്ടാവും? ഉത്തരേന്ത്യക്കാരൻ കാണുന്നത് നല്ല പിന്നെ ജുബ്ബിയും ഓന്റെ നാട്ടിലെ സെൽവാറും ഒക്കെ ഇട്ട ഒരു കോലത്തിലായിരിക്കും ചിലപ്പോ, പൈജാമ കെട്ട കോലത്തിലായിരിക്കും ചിലപ്പോ. ഏയ്, ഓനോട് പറയാ ഞാൻ റസൂലാണ്. അപ്പൊ റസൂലാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പിശാജ് സ്വപ്നത്തിൽ വരൂല എന്ന് പറഞ്ഞിട്ടില്ല. റസൂലിനെ കണ്ടാൽ, റസൂലിനെ കണ്ടെന്ന് ഉറപ്പുള്ള ഒരാൾക്ക് അത് റസൂലിനെ കണ്ടാ മനസ്സിലാവുമല്ലോ അത് റസൂൽ തന്നെയാണ്. എന്നാ മനസ്സിലേ? ഈ കാലഘട്ടത്തിൽ ആര് കണ്ടാലേ ഇങ്ങനെ ഉറപ്പിച്ചു പറയാം? അതാണ്, ആര് കാണൂല എന്നല്ല, ആര് കണ്ടാലും അത് പിശാചുമാകാം, പിന്നെ ഇങ്ങനെ ഉറപ്പിച്ചു പറയും. ഒരാളും കൂടി നമുക്ക് കൊണ്ടുവരാം, ഹുസൈൻ സലഫി എന്ന് വന്നോട്ടെ. ഇതിപ്പോ ഒരു മൗലവി മാത്രം പറഞ്ഞു എന്നല്ല, പഴയ കാലത്ത് ഇത് പറയൽ തന്നെ പോലെ പണി. ഹാൻമാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതെന്താ? എന്റെ കോലത്തിൽ ശൈത്താൻ വരൂല, അതുകൊണ്ട് കണ്ടാൽ എന്നെ കണ്ടവൻ എന്നെ തന്നെയാണ് കണ്ടത് എന്നല്ലേ പറഞ്ഞത്? പണ്ഡിതന്മാർ പറയുന്നത് ഇത് പറയുമ്പോ പരമപ്രധാനമായ ഒരു കാര്യം എല്ലാവരെയും അറിയിക്കാനുണ്ട്. അതെന്താ? വഹുവ, അതായത് ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടാൽ, ഫിൽ മനാമി ഉറക്കിൽ സ്വപ്നത്തിൽ കണ്ടാൽ എന്നിട്ട് പറയാണ്, എങ്ങനെ കാണണം, എങ്ങനെ കാണണം? അലാ സിഫത്തിഹിൽ മഅറൂഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രൂപവും ചേലും കോലവും
എന്തൊക്കെയാണെന്ന് കൃത്യമായ ഹദീസുകളിൽ പറയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ കാണണം, അതേപോലെ കാണണം. അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് ഇങ്ങനെ പറയാം, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ ഇന്നലെ കണ്ടു, സ്വപ്നം കണ്ടു. അപ്പൊ നമ്മൾ പറയണത് ആ നിങ്ങൾ നബിനെ തന്നെ കണ്ടു, കാരണം ഹദീസിലുണ്ട് ആരെങ്കിലും ഉന്നെ കണ്ട അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത, ഇത് ശരിക്കും മനസ്സിലായിക്കൊള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി ഇങ്ങനെയായിരുന്നു, അവിടുത്തെ താടി ഇങ്ങനെയായിരുന്നു, മൂക്ക് കണ്ണ് നെറ്റിത്തടം, അവിടുത്തെ ചെവി, അവിടുത്തെ കൈ, അവിടുത്തെ കാല്, അവിടുത്തെ ബോഡി മൊത്തം, അവിടുത്തെ നടത്തം, അവിടുത്തെ എല്ലാം ഹദീസുകളിൽ വളരെ കൃത്യമാണ്. അതേപോലെയാണോ നിങ്ങൾ കണ്ടത് എന്ന് ഉറപ്പ് വരുത്തണം. അതേപോലെ ആയിരിക്കണം കാണേണ്ടത് എങ്കിൽ അവൻ തീർച്ചയായും ആരെയാ കണ്ടത്? ഒരു മൗലവിയും കൂടി, നമ്മളെ വിസ്ലം നേതാവ് ഉണ്ടല്ലോ ഫൈസൽ മൗലവി, അയാളും കൂടി ഒന്ന് ഇടപെട്ടോട്ടെ. അയാളു തന്നെ പറയുന്നത് കാര്യമാണ്. അപ്പൊ ഒരാൾ നബിയെ സ്വപ്നം കണ്ടാൽ എന്താണ് വിധി? മൻ റആനി ഫിൽ മനാം ഫഖദ് റആനി, എന്നെ ആരെങ്കിലും കണ്ടാൽ അവൻ എന്നെയാണ് കണ്ടത് എന്നാണ്. അവിടെ ഹദീസിലെ പദപ്രയോഗങ്ങൾ ശ്രദ്ധേയമാണ്. നബി തങ്ങൾ പറഞ്ഞ് മൻ റആനി എന്നാണ്, എന്നെ ആരെങ്കിലും കണ്ടാൽ. പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുമ്പോൾ പറയുന്നു ഇവിടെ നബി തങ്ങളുടെ പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. മൻ റആനി വഇന്നമാ മഅന ഹദീസ് മൻ റആനി അലാ സൂറത്തി അല്ലതീ ഖുലിഖ്തു അലൈഹാ, ഞാൻ സൃഷ്ടിക്കപ്പെട്ട എന്റെ തനതായ രൂപം അതേ രൂപത്തിലുള്ള കണ്ടാൽ ഫഖദ് റആനി, എന്നെ തന്നെയാണ് കണ്ടത്. ഇത് ലാ യതമസ്സുൽ ശൈത്വാൻ നബി ഇദ് ലം യഖുൽ, നബി തങ്ങൾ പറഞ്ഞില്ല. ഒക്കെ വഹാബി കിതാബ് നിരത്തി വായിക്കാം. വഹാബികളുടെ ആധുനിക ഗ്രന്ഥങ്ങളാണ് ഈ മൗലവിമാര് വായിക്കുന്നത്. ഓൽക്കത് വായിക്കാം, കാരണം ഓല മൂത്താപ്പമാരാണത് എഴുതി വെച്ച്. അഹ്ലു സുന്നത്തി വൽ ജമാ എഴുതി വെച്ചതിന് നേരെ കടകവിരുദ്ധം. ഇനി ഈ മൂന്ന് വാദങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മുടെ ഇപ്പോൾ ഈ വിവാദമുണ്ടാക്കാൻ കാരണക്കാരനായ ആള് പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആള് പറയട്ടെ എന്ന് പറയണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, അതേ മൻ റആനി ഫിൽ മനാമി, അതേ സ്വപ്നത്തിൽ എന്നെ വല്ലവനും കണ്ടാൽ അത് ഞാൻ തന്നെയാണ്, ശൈത്താനന്റെ കോലത്തിൽ വരൂല നിലവിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് വിശദമായി ഇമാമീങ്ങൾ ആ കിതാബിൽ വിവരിച്ചിട്ടുണ്ട്, അത് ഇമാം സർക്കസി വിവരിച്ചിട്ടുണ്ട്, അതുപോലെ ഇമാം ഖറാഫി വിവരിച്ചിട്ടുണ്ട്. അത് രണ്ട് കക്ഷികളെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത്. ഉറപ്പിച്ച് പറയാൻ പറ്റുന്നവർ ഒന്ന് സഹാബികളാണ്. സഹാബികൾ നേരിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടവരാണ്. അപ്പൊ സ്വപ്നത്തെ കാണുമ്പോ ഇത് റസൂലുള്ളയാണെന്ന് അവർക്ക് മനസ്സിലാകും. രണ്ടാമത്തത് അവര് നേരിൽ കണ്ട സഹാബികളല്ലെങ്കിലും കിതാബുകളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വിശേഷണങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ശരിക്ക് പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പതിഞ്ഞ ഒരാൾ, അങ്ങനെ മനസ്സിൽ പതിഞ്ഞ ഒരാൾ ഉറക്കിൽ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അത് റസൂലുള്ളയാണെന്ന് അദ്ദേഹത്തിന് കണ്ടു പറയുന്നത് പോലെ ബോധ്യപ്പെട്ട ആളാണ് അദ്ദേഹം കണ്ടതും നമുക്ക് ശരിവെക്കാം. ഇത് രണ്ടുമല്ലാത്ത ഒരാൾ നബിതങ്ങളെ കണ്ടു എന്ന് പറഞ്ഞാൽ ആ കാണുന്ന വ്യക്തി ഞാൻ റസൂലുള്ളയാണെന്ന് പറഞ്ഞാൽ പോലും, ഇനി മറ്റൊരാൾ ഇത് റസൂലുള്ളയാണെന്ന് പരിചയപ്പെടുത്തിയാൽ പോലും, ഇങ്ങനെ ഒരു ഉറപ്പില്ലാത്ത കക്ഷികൾ കണ്ടാൽ അത് കണ്ടത് റസൂലുള്ളാനെയാണെന്ന് ഉറപ്പിച്ചുകൂടാ. അത് ചിലപ്പോൾ ശൈത്താൻ ചതിക്കാൻ വന്നതുമാകാം എന്നാണ് ഇമാം ഖറാഫിയും. അപ്പൊ ഈ നാല് മൗലവിമാരുടെ വാദങ്ങളും ഒരുമിച്ച് കൂട്ടിയ ഒരു മൗലവി. ഈ വാദത്തിൽ എന്താ അദ്ദേഹം പറഞ്ഞ്? സ്വഹാബിയാകണം, അല്ലെങ്കിൽ അത്രയും പഠിച്ച ആളാകണം, അല്ലാത്തവർ കണ്ടാൽ അത് ശൈത്താനാകാം. ഇനി ഒന്നുകൂടി, ഇത് ഒരു വട്ടം അയാൾ പറഞ്ഞതല്ല, നാല് മൗലവിമാരുടെ ആപ്പാക്ക് ഒരു ചാൻസ് കൂടി ഞാൻ കൊടുക്കുകയാണ്. തിരൂരിൽ വെച്ച് നടത്തിയ പ്രഭാഷണത്തിൽ അയാൾ ആ മറാനി എന്നത് ഊന്നി പറയുന്നുണ്ട്. എന്നെ കണ്ടാൽ എന്നാണ്, എന്റെ രൂപത്തിൽ വേറൊരാൾ വന്ന് പറഞ്ഞാൽ എന്നല്ല. അപ്പൊ കറക്റ്റ് എല്ലാ മൗലവിമാരെയും ജമ്പ് ചെയ്യുന്ന ഒരു സാധനമായി മാറാണ്. കേട്ടോളൂ, ഇത് എവിടെങ്കിലും അപകട അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ല. എന്റെ കയ്യിൽ തന്നെ ഞാൻ ഇന്നലെ എണ്ണി നോക്കി ഇദ്ദേഹം ഇതുമായി പ്രസംഗിച്ച എത്ര ക്ലിപ്പുകളുണ്ട്. അപ്പൊ 67 ക്ലിപ്പുകളുണ്ട് ഈ അടുത്ത് ഇയാൾ നടത്തിയ പ്രസംഗം. അല്ലേ,
ഫിൽ മനാമി, അതിൽ ഒരുപാട് റിവായത്തുണ്ട്. മൻ റാനി ഫിൽ മനാമി, ഉറക്കിൽ എന്നെ വല്ലവരും കണ്ടാൽ, ആര്യോത്തനെ കണ്ടാലിന്നല്ല, എന്നെ കാണണം, എന്നെ കണ്ടാൽ, ഫഖദ് റാനി, അവൻ എന്നെ കണ്ടവനാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി തങ്ങളെ കാണണോ? ഏതോ ഒരാളെ കണ്ടിട്ട് റസൂലാന്ന് വിചാരിച്ച റസൂലാവും, അതാവൂലേ. അള്ളാന്റെ റസൂലിനെ കാണണം. അങ്ങനെ കണ്ടത്, നീ കണ്ടത് അള്ളാന്റെ റസൂലാണ് എന്നതിന് നിനക്കെന്താ തെളിവ്? ആ കുട്ടീനോട് ചോദിക്കുമ്പോ ഓന് തെളിവൊന്നുമില്ല. അതാണ് അപ്പോ മർആനി എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്നെ തന്നെ കാണണം. കണ്ടതൊക്കെ അവരെ ലഫ്ദാണ്, അവര് പറഞ്ഞ അതേ വാക്കാണ്. അപ്പൊ ആ രൂപത്തിൽ തന്നെ കാണണം, അതുപോലെ സ്വഹാബിയാകണം, അതുപോലെ തന്നെ അത്രയും പഠിച്ച ആളാവണം. അല്ലാത്ത ആള് കണ്ടാൽ അത് പിശാചാകാം. കഴിഞ്ഞു കഥ. ഇനി ഏറ്റവും നല്ലത് അപ്പുറത്തെ സ്റ്റേജിൽ പോയിരിക്കലാ. അതാ സലഫി പറഞ്ഞ് ഇങ്ങോട്ട് പോരി, എടങ്ങാറായി നിങ്ങൾ അവിടെ ഇരിക്കണ്ട. എന്നാ ഞാൻ ഉറപ്പിച്ചു അത് സലഫി ഒന്ന് ഇടപെട്ടോട്ടെ, എന്നാലേ ക്ലിയർ ആവും. പേരോടിനോടും പേരോടിനെ ബഹുമാനിക്കുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്തുക. കാരണം പേരോടിനിങ്ങനെ മാറണമെന്നുണ്ട്, മുപ്പരയ്ക്ക് നല്ല പൂതി ഉണ്ട് ഇങ്ങോട്ട് വരണമെന്ന്. ഈ സ്റ്റേജിലാണ് ഈ കസാരെ കണ്ടുതാനും, പക്ഷെ പെട്ടെന്നാണ് വരാൻ പറ്റൂലല്ലോ. നാദാപുരത്തൊക്കെ വെച്ച് കൊറേ കാലൊക്കെ അങ്ങനെ കൊറേ പറഞ്ഞതല്ലേ. അപ്പൊ ഇപ്പൊ മൂപ്പരിക്ക് ഇങ്ങനെ ഉസ്താദിനെ പതുക്കെ മുശരിക്കൊക്കെ ആക്കുന്നുണ്ട്, അവിടേക്കൊക്കെ ഞാൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ പല രൂപത്തിലുള്ള മാറ്റങ്ങളും ചേഞ്ചുകളും ഒക്കെ മൂപ്പരിക്ക് വരുന്നുണ്ട്. അപ്പൊ പെട്ടെന്നാണ് വരുന്നത്, ഒരു മോശമല്ലേ. കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ മൂപ്പരി കയറി വരികയാണ്, താഴത്തെത്തിക്കണ സ്റ്റേജിലേക്ക് ഇങ്ങനെ വരാനുള്ള പരിപാടിയിലാണ്. അള്ളാഹു ഹിദായത്ത് നൽകട്ടെ, ആത്മാർത്ഥമായി ആമീൻ പറഞ്ഞോളി. ഒരു കിട്ടിയൊക്കെ മുതലാണ്. എല്ലാവരും അള്ളാന്റെ ദീനിനെ പറ്റി പറയാൻ നല്ല നാവുണ്ടോ? എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. നല്ല നാവന്നെ പോയത്. അപ്പൊ കാര്യങ്ങൾ അവിടെ ഉള്ളത്, ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു തറപ്പിച്ചു പറയാ, നമ്മുടെ നമ്മളൊക്കെ നിന്ന പഴയ സംഘടനയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ വാദക്കാരാണെന്ന് നമ്മളൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ലട്ടോ. ഞാൻ വരുന്ന സമയത്തും എന്നെ മെസ്സേജിലും ഫോണിലൊക്കെ ഒരുപാട് അഹ്സരിമാര് സഖാഫിമാരൊക്കെ വിളിച്ച് ഞങ്ങൾ ഈ വാദത്തിൽ ഇവയാളെ കൂടെ ഇല്ല, ഞങ്ങളൊക്കെ സിറാജുൽ ഹുദയിലെ മുദരിസ് അടക്കം എന്നോട് പറഞ്ഞു ഞങ്ങളില്ലട്ടോ, ഞങ്ങളില്ല. പക്ഷെ ഞങ്ങൾ പരസ്യമായി ഞാനാ നാളെ മുദരിസ് തന്നെ അയാളെ ഒന്ന് ഒഴിവാക്കണ്ട, കാരണം ഞങ്ങൾ ഈ സത്യത്തിന്റെ കൂടെയാണ്, ഞങ്ങൾ ഒരിക്കലും ഇല്ല. പക്ഷെ അത് പറയാൻ ഞങ്ങൾക്ക് തടസ്സങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി പറയുക, ഞങ്ങള് അത് കേൾക്കും, അതിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാനാണ്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ, ഒരുപാട് ഉസ്താദുമാര് ഒക്കെയും ഈ അല്ലെങ്കിൽ കിതാബ് നോക്കണവർക്ക് ശറഹ് മുസ്ലിം നോക്കിയാ പോരെ, ഫതുഹുൽ ബാരി നോക്കിയാ പോരെ, ആ മുല്ലാരിയുൽ ഖാരി തങ്ങളുടെ ശറഹ് ശമായിലോ അങ്ങനെയുള്ള ഒറ്റ കിതാബ് നോക്കിയാ പോരെ, പിന്നെ ഇതിലെന്ത് വസ്വാസ്? അപ്പൊ ഇത് സംഗതി രോഗം പറയണ, ഞാൻ പിന്നീട് പറയുന്നുണ്ട്. അപ്പൊ ചോദ്യം വന്നതുകൊണ്ട് ക്ലിപ്പിട്ട് വിശദീകരിച്ചതാണ്. ക്ലിപ്പിനെ ബാക്കി 60 എണ്ണം ബാക്കിയാണ്. ചോദ്യം വന്നാൽ അതിനനുസരിച്ച് വരാം.